പിതൃപക്ഷത്തിൽ ദത്താത്രേയ ഭഗവാന്റെ നാമം എന്തിനാണ് ജപിക്കുന്നത്? ദത്താത്രേയ ദേവൻ ഗുരുരൂപത്തിലാണ്. ദത്താത്രേയ ഭഗവാന്റെ ഉപാസന ഗുരുരൂപത്തിലാണ് ചെയ്യേണ്ടത്. അദ്ദേഹം പിതൃക്കൾക്ക് സദ്ഗതി നൽകുന്നു. ആയതിനാൽ ശ്രീ ഗുരുദേവ് ദത്ത് എന്ന നാമം ജപിക്കുക. ഈ നാമം എങ്ങനെ ജപിക്കണം എന്ന് മനസ്സിലാക്കുന്നതിനായി ശ്രീ ഗുരുദേവ് ദത്ത് എന്ന നാമജപം കേൾക്കാം. ശ്രീ ഗുരുദേവ് ദത്ത്, ശ്രീ ഗുരുദേവ് ദത്ത്. അതൃപ്തരായ പൂർവികർ കാരണമുള്ള ബുദ്ധിമുട്ടിന്റെ തീവ്രതയും അതിനുള്ള പരിഹാരമായുള്ള ശ്രീ ഗുരുദേവ് ദത്ത് എന്ന ജപവും. ജീവിതത്തിൽ യാതൊരു വിധത്തിലുമുള്ള ബുദ്ധിമുട്ട് ഇല്ല എങ്കിൽ ഭാവിയിൽ ബുദ്ധിമുട്ട് വരാതിരിക്കുവാനും, അഥവാ ബുദ്ധിമുട്ട് വളരെ കുറവാണെങ്കിലും നിത്യവും ശ്രീ ഗുരുദേവ് ദത്ത് എന്ന നാമം 1 മുതൽ 2 മണിക്കൂർ വരെ ജപിക്കുക. ശ്രീ ഗുരുദേവ് ദത്ത്, ശ്രീ ഗുരുദേവ് ദത്ത്, ശ്രീ ഗുരുദേവ് ദത്ത്. മധ്യമ നിലയിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ശ്രീ ഗുരുദേവ് ദത്ത് എന്ന നാമം 2 മുതൽ 4 മണിക്കൂർ വരെ നിത്യവും ജപിക്കുക. ശ്രീ ഗുരുദേവ് ദത്ത്. തീവ്രമായ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ 4 മുതൽ 6 മണിക്കൂർ വരെ നിത്യവും ഈ നാമം ജപിക്കുക. ശ്രീ ഗുരുദേവ് ദത്ത്, ശ്രീ ഗുരുദേവ് ദത്ത്, ശ്രീ ഗുരുദേവ് ദത്ത്. ശ്രാദ്ധം ഭാവത്തോടെയാകുന്നതിനായി എന്ത് ചെയ്യണം? ശ്രാദ്ധം നടത്തുന്ന സ്ഥലത്ത് ശ്രീ ഗുരുദേവ് ദത്ത് എന്ന നാമത്തിൻ്റെ പത്രിക വയ്ക്കുക. ശ്രീ ഗുരുദേവ് ദത്ത് എന്ന നാമത്തിൻ്റെ ഓഡിയോ CD മിതമായ സ്വരത്തിൽ ശ്രാദ്ധവിധി തുടങ്ങുമ്പോൾ മുതൽ വയ്ക്കുക. ശ്രീ ഗുരുദേവ് ദത്ത്. ശ്രാദ്ധം ചെയ്യുന്നതിന് മുമ്പ് ദത്താത്രേയ ഭഗവാന്റെ സാത്വികമായ ചിത്രം വെച്ച് പൂജിക്കുക. ശ്രീ ഗുരുദേവ് ദത്ത്, 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 ശ്രീ ഗുരുദേവ് ദത്ത്.